പാടുന്നു നിസ്തുതി ഗീതങ്ങൾ

യേശയ്യ മുപ്പത്തിയെട്ട് ഒന്നു മുതലുള്ള വചനങ്ങളാണ് ഹെസക്കിയായുടെ രോഗശാന്തി ആ ദിവസങ്ങളിൽ ഹെസക്കിയ രോഗിയാവുകയും മരണത്തോട് അടുക്കുകയും ചെയ്തു ആമോസന്റെ പുത്രനായ യേശയ്യ പ്രവാചകൻ അവനെ സമീപിച്ചു പറഞ്ഞു കർത്താവ് അരുളി ചെയ്യുന്നു നിന്റെ ഭവനം ക്രമപ്പെടുത്തുക നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ കണ്ടത് ചെറിയ വ്യത്യാസം നിൻ്റെ വീട്ടുകാര്യങ്ങൾ ക്രമപ്പെടുത്തുക എന്നാണ് പറഞ്ഞത് ഇവിടെ ഏഷ്യ മുപ്പത്തെട്ട് രണ്ട് പറയുകയാണ് മുപ്പത്തെട്ട് ഒന്നിൻ്റെ അവസാനം നിൻ്റെ ഭവനം ക്രമപ്പെടുത്തുക നമുക്ക് ഒരുമിച്ച് പറയാം നിൻ്റെ ഭവനം ക്രമപ്പെടുത്തുക അപ്പോഴതാണ് ഇല്ലെങ്കിൽ നീ മരിക്കും എന്ന് പറയുന്നു സുഖം പ്രാപിക്കുകയില്ല നീ ജീവിതം ചിട്ടപ്പെടുത്തിയില്ലെങ്കിൽ ക്രമപ്പെടുത്തിയില്ലെങ്കിൽ നീ മരിക്കും എന്ന് പറയുകയാണ് ിയ ചുമരി നേരെ തിരിഞ്ഞ് കർത്താവിനോട് പ്രാർത്ഥിച്ചു കർത്താവെ ഞാൻ വിശ്വസ്തതയോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ അങ്ങയുടെ മുൻപിൽ വ്യാപരിച്ചുവെന്നും അങ്ങയ്ക്ക് പ്രീതികരമായത് എപ്പോഴും അനുവർത്തിച്ചുവെന്നും അങ്ങ് ഇപ്പോൾ അനുസ്മരിക്കണമേ നമ്മൾ ചെയ്യുന്ന നന്മകൾ സുഹൃതങ്ങൾ ദൈവസന്നതയിൽ അനുസ്മരിക്കപ്പെടും എന്ന തിരുവശൻ നമുക്ക് ഉറപ്പു തരികയാണ് അനന്തരം ഹെസക്കിയ വേദനയോടെ കരഞ്ഞു കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഏ സി ഐക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി നീ ചെന്ന ഹെസക്കിയായിട്ട് പറയുക നിന്റെ പിതാവായ ദാവീദിൻ്റെ ദൈവമായ കർത്താവ് അരളി ചെയ്യുന്നു നിന്റെ പ്രാർത്ഥന ഞാൻ ശ്രവിച്ചിരിക്കുന്നു നിന്റെ കണ്ണുനീർ ഞാൻ ദർശിച്ചു ഇതാ നിൻ്റെ ആയുസ് പതിനഞ്ച് വർഷം കൂടി ഞാൻ ദീർഘിപ്പിക്കും ആ വചനം നമുക്കൊരുമിച്ച് പറയാം നിൻ്റെ പ്രാർത്ഥന ഞാൻ ശ്രവിച്ചിരിക്കുന്നു നിൻ്റെ കണ്ണുനേർ ഞാൻ ദർശിച്ചു ഇതാ നിൻ്റെ ആയുസ് പതിനഞ്ച് വർഷം കൂടി ഞാൻ ദീർഘിപ്പിക്കും മനോഹരമായ തിരുവചനം പ്രിയപ്പെട്ടവരെ ഈ ഹെസക്കിയ എന്ന് പറയുന്ന രാജാവാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എന്തോ താളപ്പിഴ താളം തെറ്റൽ അതാണ് ക്രമപ്പെടുത്തുക എന്ന് പറയേൻ്റെ അർത്ഥം എന്തോ താളം തെറ്റൽ എന്തോ ക്രമക്കേട് എന്തോ ഡിസോർഡർ ഉണ്ടായിരുന്നു എന്നാണ് ആ വചനം നമ്മളോട് പറയുക അപ്പോൾ ആ ഡിസോർഡർ ഓർഡറാക്കാൻ ഉള്ള മനോഹരമായ വഴി ഹെസക്കിയ തന്നെ നമ്മൾ ഈ വചനം കേൾക്കുമ്പോൾ ഓർക്കുക എൻ്റെ ജീവിതത്തിൽ വീട്ടുകാരിയങ്ങൾ എന്താണ് ഞാൻ ക്രമപ്പെടുത്തേണ്ടിയിരിക്കുന്നത് എൻ്റെ ഭവനത്തിൽ എന്തെങ്കിലും ക്രമപ്പെടുത്തേണ്ടതായി എന്തെങ്കിലും താളം തെറ്റലുകളുണ്ടോ ഈ വചനമൊക്കെ കേൾക്കുമ്പോൾ അങ്ങനെ ചിന്തിക്കുക ഭാര്യ ഭാര്യാഭർത്തർ ബന്ധത്തിൽ മക്കളുമായിട്ടുള്ള ബന്ധങ്ങളിൽ അയൽവാസികളുമായിട്ടുള്ള ബന്ധങ്ങളിൽ അല്ലെങ്കിൽ ഭവനത്തിൽ എന്തെങ്കിലും ദുർമാതൃകയ്ക്ക് ഞാൻ ഇടവരുത്തുന്നുണ്ടെങ്കിൽ ആ മേഖലകൾ ജീവിതം ചിട്ടപ്പെടുത്താൻ വീട്ടുകാര്യങ്ങൾ ക്രമപ്പെടുത്താൻ എന്തെങ്കിലും നമ്മൾ ആത്മാർത്ഥമായിട്ട് ഒരു പരിശോധന കൂടി നടത്തണം ഈ വചനം ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിൻ്റെ വീട്ടുകാര്യങ്ങൾ ക്രമപ്പെടുത്തുക നിൻ്റെ ഭവനം ക്രമപ്പെടുത്തുക എന്തോ താളം തെറ്റിലുണ്ട് താളം വീണ്ടെടുക്കുമ്പോഴേ താളം എന്നൊക്കെ പറഞ്ഞാൽ ബന്ധം എന്ന് മനസ്സിലാക്കിക്കണം നമ്മുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ ആയിക്കു മുമ്പ് നമ്മുടെ ബെനഡിക്റ്റ് പതിനാറാമൻ പാപ്പ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞത് ഇതാണ് ഈ പാപത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു താളം തകരുന്നതാണ് പാപം എന്ന് താളം തെറ്റലാണ് പാപം ഡിസോർഡർ ഡിഡർ സിൻ താളം തെറ്റലാണ് പാപം എന്ന പരിശുദ്ധ പിതാവ് ബെനഡിക്റ്റ് പാപ്പ പറഞ്ഞിട്ടുണ്ട് താളം തെറ്റുന്നതാണ് പാപം അതായത് ജീവിതത്തിലൊരു അല്ലേ ഈ താളം എന്ന് പറയുന്ന റിലേഷൻ ബന്ധമെന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുക ഹാർമണി ബന്ധം റിലേഷൻ സത്യത്തിൽ നാല് തരത്തിലുള്ള ബന്ധമാണ് ഒന്ന് എനിക്ക് എന്നോടുള്ള ബന്ധം എനിക്ക് രണ്ടാമത് മറ്റുള്ളവരോടുള്ള ബന്ധം ഈ പ്രപഞ്ചത്തോടുള്ള ബന്ധം നാലാമത് സർവോപരി ദൈവത്തോടുള്ള ബന്ധം ചതുർബന്ധങ്ങളാണ് ഞാനത് പറയാൻ എളുപ്പത്തിന് വേണ്ടി എന്നിൽ ആരംഭിച്ചെന്നേ ഉള്ളൂ ആദ്യം ഉണ്ടാകേണ്ട ബന്ധം ദൈവവുമായിട്ടുള്ള ബന്ധമാണ് പിന്നെ എനിക്ക് മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധം പ്രപഞ്ചത്തോടുള്ള ബന്ധം എനിക്ക് എന്നോടുള്ള ബന്ധം പ്രിയുടെ ഒരു ഞാനും ഞാനും തമ്മിലുള്ള ബന്ധത്തിൽ എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടെങ്കിൽ അവിടെ താളം വീണ്ടെടുക്കേണ്ടിയിരിക്കുന്നു എന്താ പറയുക ഞാൻ എന്നെ തന്നെ സ്വീകരിക്കുന്നില്ലെങ്കിൽ എനിക്ക് എൻ്റെ രൂപവും എൻ്റെ ബലഹീനതകളും ഞാനായിരിക്കുന്ന അവസ്ഥയും അംഗീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ ഞാനുമായിട്ടുള്ള ബന്ധത്തിൽ താളം തെറ്റി കിടക്കുക എനിക്ക് എന്നോട് ക്ഷമിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ ഞാനുമായിട്ടുള്ള ബന്ധത്തിൽ തകരാറിലാണ് എനിക്ക് എന്നെ തന്നെ സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എനിക്ക് എന്നോടുള്ള ബന്ധത്തിൽ എന്തോ തകരാറുണ്ട് പ്രിയപ്പെട്ടവരെ അത് ഞാൻ എനിക്കെന്നോടുള്ള ബന്ധം ഒന്നാമത്തെ ബന്ധം രണ്ടാമത്തെ ബന്ധം ഈ പറഞ്ഞ മറ്റുള്ളവരോടുള്ള ബന്ധം മൂന്നാമത്തെ ഈ പ്രപഞ്ചത്തോടുള്ള ബന്ധം നാലാമത് സർവോപരി ദൈവത്തോടുള്ള ബന്ധം ഇതായി താളം എന്നൊക്കെ പറയുക ഇപ്പോൾ ഈ ബെനഡിക്റ്റ് പാപ്പ പറഞ്ഞതാണ് താളം തെറ്റുന്നതാണ് പാവം അതായത് ഈ നാല് ബന്ധങ്ങളിൽ എവിടെയെങ്കിലും താളപ്പിശാഖ് ഉണ്ടെങ്കിൽ ആ താളം വീണ്ടെടുക്കുക ബന്ധം വീണ്ടെടുക്കുക ഞാൻ ഈ താളം എന്നൊക്കെ പറയുന്നത് മനസ്സിലാകാൻ വേണ്ടി ആ ഭാഷയിൽ പറഞ്ഞതാണ് ഇപ്പം നല്ലൊരു ഡ്രൈവർ നല്ലൊരു ഡ്രൈവർ ആണെങ്കിൽ ഉണ്ടല്ലോ എന്നും വാഹനം ഉപയോഗിക്കുന്ന ഒരു ഡ്രൈവർക്ക് ഒന്ന് അത് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് അറിയാൻ എന്തെങ്കിലും ഒരു അപസ്വരം എന്തെങ്കിലും ഒരു ചെറിയ താളം തെറ്റൽ ഉണ്ടെങ്കിൽ അത് ആ ഡ്രൈവറുടെ ശ്രദ്ധയിൽപ്പെടും ഒരു ചെറിയ അപസ്വര അവർക്ക് അവർക്ക് മനസ്സിലാകും എന്തോ തകരാറ് അതെവിടെയാണ് അവർക്ക് ഉടനെ അറിയാൻ പറ്റും നിരന്തരം ഉപയോഗം കൊണ്ട് അത് ചെറിയ അപസ്വരം സ്വരത്തിലുള്ളൊരു വ്യത്യാസം പോലെ അവർക്ക് മനസ്സിലാവും ഒരു വൈദികൻ റോമൽ ബൈബിൾ പഠനമെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴി അമേരിക്കയിൽ കുറച്ച് നാളൊരു പള്ളിയിൽ ജോലിയൊക്കെ ചെയ്തു അപ്പോൾ അദ്ദേഹം അവിടെ ഒരിക്കൽ കുർബാന ചെല്ലിക്കൊണ്ടിരിക്കുക വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് എന്തോ വലിയ ശ്വാസ തടസ്സവും അതുപോലെ തന്നെ അസ്വസ്ഥതയോടുകൂടി അദ്ദേഹം ഇങ്ങനെ പ്രത്യേക രീതിയിൽ ഇങ്ങനെ ചുമക്കുകയാണ് വളരെ പ്രത്യേക രീതിയിലൊരു ചുമ അദ്ദേഹം കുർബാനയൊക്കെ കഴിഞ്ഞിട്ട് സാക്രിയിൽ സങ്കീർത്തിയിൽ പോയി കുപ്പായം വസ്ത്രം തിരുവസ്ത്രങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുമ്പോഴേ ഒരു ഡോക്ടർ റിട്ടയേർഡ് ഡോക്ടർ ആ വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ചുകൊണ്ടിരുന്ന ഡോക്ടറാണ് അദ്ദേഹം പെട്ടെന്ന് അദ്ദേഹത്തിന് അച്ഛൻ്റെ അടുത്ത് ചെന്നു ഇട്ട് പറഞ്ഞു അച്ഛൻ ഞാനൊരു ഡോക്ടറാണ് കുർബാനയുടെ ഇടയിൽ അച്ഛൻ ഇങ്ങനെ അസ്വസ്ഥതയോടുകൂടി ഇങ്ങനെ ചുമയ്ക്കുന്നൊരു പ്രത്യേക രീതിയിൽ അത് ഞാൻ ശ്രദ്ധിച്ചു ഞങ്ങൾ ഡോക്ടർമാരായതുകൊണ്ട് പ്രത്യേകിങ്ങനെയുള്ളതൊക്കെ ഞങ്ങളുടെ നിരീക്ഷണത്തിൻ്റെ ഭാഗമാണ് അറിയാതെ ഞങ്ങൾ ശ്രദ്ധിക്കും അച്ഛൻ ഇങ്ങനെ ചുമച്ച് ഞങ്ങൾ ഞാൻ കേട്ടു കണ്ടച്ഛാ അത് ഒരു മെഡിക്കൽ ചെക്കപ്പ് അത്യാവശ്യമാണ് അർജൻറ്റായിട്ടൊരു ചെക്കപ്പ് ആവശ്യമുണ്ട് ഞാനത് സഹായിക്കാൻ നമുക്ക് പോകാം അങ്ങനെ അച്ഛൻ പോയി പരിശോധിച്ചു അപ്പം വളരെ സീരിയസ് ആയ ഒരു രോഗം ലങ്സിനെ ശ്വാസകോശങ്ങളെ ബാധിക്കുന്ന ഒരു പ്രത്യേക രോഗമാണ് ഒരു പൂപ്പൽ ബാധിക്കുന്ന പ്രത്യേക രോഗം അപൂർവങ്ങളിൽ അപൂർവമായിട്ട് ഉണ്ടാകാവുന്നതാണ് അങ്ങനെ ഒരു രോഗത്തിൻ്റെ ആരംഭമാണെന്ന് ആ പരിശോധനയിലൂടെ മനസ്സിലായി പിന്നീട് അവിടുത്തെ വിദഗ്ധ ചികിത്സയും എല്ലാമായപ്പോൾ അദ്ദേഹം രക്ഷപ്പെടുക ചെയ്തത് പ്രിയപ്പെട്ടവരെ നോക്കിയാൽ ഒരു ചെറിയ അപസ്വരം പോലും ഒരു ഡോക്ടറുടെ ശ്രദ്ധയിൽപ്പെടുന്നു ഒരു താളം തെറ്റൽ ഉടനെ ഞാൻ അത് ബന്ധപ്പെട്ടവർക്കത് മനസ്സിലായി ഇതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു അച്ഛന് ഇതുപോലെ അമേരിക്ക വെച്ച കുറച്ച് ഡോക്ടർമാർ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൊക്കെയാണ് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴേ അച്ഛനടയ്ക്ക് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഒരു ഞൊട്ട വിട്ടു ഇങ്ങനെ കൈ വിരൽ ഇങ്ങനെ ഞൊട്ട വെറുതെ ഇങ്ങനെ വിട്ടതാ ഇപ്പോൾ അടുത്തിരുന്ന ഡോക്ടർ ആ സ്വരം ശ്രദ്ധിച്ചു എന്നിട്ട് പറഞ്ഞു ഒന്ന് ഒരു വട്ടം കൂടി ഒരു ഞൊട്ട വിടാന്നുള്ളൂ അപ്പോഴത്തെ ഇങ്ങനെ ഞൊട്ട വിട്ടു ആ സ്വരം കേട്ടുകഴിഞ്ഞപ്പോഴേ ഡോക്ടർ പറഞ്ഞു അച്ഛാ ഒരു ചെക്കപ്പ് ആവശ്യമാണ് നല്ല ആരോഗ്യമുള്ളവരൊക്കെ ഞൊട്ട വിടാൻ നല്ല ടപ്പയ നല്ല സ്വരമൊക്കെ കേൾക്കും അദ്ദേഹം ഞൊട്ടയുടെ എന്തോ ചതഞ്ഞ് എന്തോ സ്വരമായിരുന്നു അപ്പോഴീ പറഞ്ഞ പരിശോധന ചെക്കപ്പൊക്കെ നടത്തി അദ്ദേഹത്തിന് വളരെ സീരിയസ് ആയ ഒരു രോഗം ഉണ്ടെന്ന് മനസ്സിലായി ഇനി ഞൊട്ടയൊക്കെ വിടാൻ സൂക്ഷിക്കണം അപ്പോഴത് കണ്ട ഒരു താളം തെറ്റൽ ഒരു താളപ്പിഴ ഒരു ഡോക്ടറുടെ ശ്രദ്ധയിൽപ്പെടുന്നു ഒരു വാഹനത്തിൻ്റെ ഒരു അപസ്വരം ഒരു ഒരു നല്ല ഡ്രൈവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു പരിശുദ്ധ പിതാവ് ബെനഡിക്റ്റ് പാപ പറയാണ് താളം തെറ്റലാണ് പാപം ഹാർമണി കരുന്നതാണ് പാപം ഈസ് ഡിസ്റ്റലാണ് പാപം എന്ന് പ്രിയപ്പെട്ടവർ എവിടെയാണ് ഈ ഹെസക്കിയോട് പറഞ്ഞതാണ് നിന്റെ ഭവനം ക്രമപ്പെടുത്ത് നിന്റെ വീട്ടുകാര്യങ്ങൾ ക്രമപ്പെടുത്ത് എന്തോ തകരാറ് എന്തോ താളം തെറ്റൽ ഉണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എൻ്റെ ദൈവമേ ഈ ഹെസക്കിയ ഉടനെ ചെയ്യുന്ന മനോഹരമായ ഒരു കാര്യം അദ്ദേഹം കരഞ്ഞു പ്രാർത്ഥിച്ചു എന്നുള്ളതാണ് അതിനോം എഴുതി വച്ചിരിക്കുന്നതാണ് ഹെസക്കിയ ചുവരിൻ്റെ നേരെ തിരിഞ്ഞ് കർത്താവിനോട് പ്രാർത്ഥിച്ചു എങ്ങോട്ട് തിരിഞ്ഞു ചുവരിന് നേർക്ക് തിരിയുക എന്ന് പറഞ്ഞാൽ എങ്ങോട്ട് തിരിഞ്ഞു ദൈവസന്നിധിയിലേക്ക് തിരിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ ചുവരിന് നേർക്ക് എന്താ പറയുക ദൈവസന്നിധിയിലേക്ക് തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് തിരിയുകയാണ് സ്നേഹമുള്ള എത്രയും പ്രിയപ്പെട്ട എൻ്റെ വചനം ശ്രവിക്കുന്ന സഹോദരി സഹോദരന്മാര് ജീവിതത്തിൽ തിരിച്ചടികൾ സംഭവിക്കുമ്പോൾ മറന്നേക്കരുത് തിരിച്ചടികൾ തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരാനുള്ള അവസരങ്ങളാണ് ക്രൈസ്തലോൺ തിരിച്ചടികൾ തിരിച്ചു വരാനുള്ള അവസരങ്ങളാക്കി മാറ്റുക ജീവിതത്തിലെ തകർച്ചകൾ വേദനകൾ രോഗങ്ങൾ അസ്വസ്ഥതകളെല്ലാം തിരിച്ചടികളെല്ലാം തിരുസന്നിധിയിലേക്ക് സന്നിധിയിലേക്ക് തിരിച്ചു വരാൻ ചുവരിലേക്ക് തിരിയാൻ ദൈവം തരുന്ന അവസരങ്ങളായിട്ട് കണ്ടുകൊള്ളണം അതുപോലെ കരഞ്ഞു പ്രാർത്ഥിക്കുന്നു കരഞ്ഞു പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവരെ കരഞ്ഞു പ്രാർത്ഥിക്കുക കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോഴും കർത്താവ് കേൾക്കുന്നു ഇത് ഈ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എല്ലാ ഉള്ളൊരു ചിന്തയാണ് കർത്താവ് പോലും കരഞ്ഞു അല്ലേ ഈശോ കരഞ്ഞു എന്ന് എഴുതി വെച്ചിട്ടുണ്ട് എവിടെയാണ് ലാസറിൻ്റെ കുഴിമാടത്തിനരികിൽ കർത്താവ് കരയുന്നുണ്ട് ഈ പഴയ നിയമത്തിലെ ഈ കര കരച്ചിലൊരു പ്രത്യേകതയുണ്ട് ഈ പഴയ നിയമകാലങ്ങളിൽ അവരുടെ ഈജിപ്ത് ഈജിപ്ഷ്യൻസ് ഈജിപ്തുകാർ ഇസ്രായേൽക്കാര് അവർക്കൊരു വലിയ വിശ്വാസം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു അതായത് ഈ കണ്ണീർ കണങ്ങൾ കർത്താവ് കാണും അവസാനം അവസാന വിധി ദിവസത്തില് കണ്ണീർ കണങ്ങളുടെ അളവ് നോക്കി കർത്താവ് അവർക്ക് പ്രതിഫലം കൊടുക്കുമെന്നുള്ളൊരു വിശ്വാസം ഈജിപ്തുകാരുടെ ഇടയിൽ ഈ ഇസ്രായേൽക്കാരുടെ എല്ലാം ഇടയിലുണ്ടായിരുന്നു അതുകൊണ്ട് അവരെക്കുറിച്ച് പറയുന്നത് എന്താണെന്നറിയാമോ ഈ ഇസ്രായേൽക്കാർ ഈജിപ്തുകാരെ അവർ ഒരു കണ്ണീർ കണങ്ങളെ അവരെ നഷ്ടപ്പെടുത്തുകയായിരുന്നെന്നാണ് പറയുന്നത് വേദന ദുഃഖം കരച്ചിലൊക്കെ വരുമ്പോഴേ അവർ കണ്ണുനീര് കളയല്ല പിന്നെ അവരെന്തു ചെയ്യും അവർ ചെറിയ തുണിയൊക്കെ എടുത്ത് അല്ലെ സ്പോഞ്ചോ പഞ്ഞിയോ ഒക്കെ ആയിരിക്കും അവർ ഈ കണ്ണീർ കണങ്ങളിങ്ങനെ ഒപ്പിയെടുക്കുകയാണ് തുണി കണ്ടൊക്കെ ഇന്നു മുതൽ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു തരികയാണ് കണ്ണീർ കണങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കുക കണ്ണീര് കുടിക്കണ്ട കണ്ണീര് പഴയ നിയമകാലത്തെ മനുഷ്യർ ചേരുന്ന കണ്ണീർ കണങ്ങൾ അവർ ഒപ്പിയെടുക്കുന്നു എന്നിട്ട് അവർ ചെറിയ കുപ്പികളിൽ കുപ്പിയെടുക്കും കുപ്പികളിൽ ഈ കണ്ണീർക്കണങ്ങൾ ഈ പിഴിഞ്ഞെടുത്ത കണ്ണീർ എന്ത് ഈ ഒപ്പിയെടുത്ത കണ്ണീർക്കണങ്ങൾ എന്ത് ചെയ്യും ഇങ്ങനെ പിഴിഞ്ഞ് സൂക്ഷിക്കുക കുപ്പികളിലെ കണ്ണീർക്കണങ്ങൾ പിഴിഞ്ഞ് സൂക്ഷിക്കുക എന്നിട്ട് ഒരു കുപ്പി നിറഞ്ഞു കഴിയുമ്പോൾ അത് അടച്ചു വെക്കും അടുത്ത കുപ്പി എടുക്കും കുറേ കോത്തല കുപ്പികൾ കരുതി വെക്കുക ധാരാളം കരയാനുണ്ടായിരിക്കുമല്ലോ കണ്ണീർ കണ്ണീർക്കണങ്ങൾ അപ്പോൾ അവർ ഈ കണ്ണീർ കണങ്ങളുടെ കുപ്പികളല്ല ഇങ്ങനെ നിറച്ച് വെക്കും അവസാനം പറയുന്നത് ഈ ആ വ്യക്തി മരിച്ചു കഴിയുമ്പോഴത്തേക്കും ആ വ്യക്തിയുടെ കണ്ണീർ കണങ്ങളുടെ കുപ്പികളെല്ലാം അവിടെ എന്ത് ചെയ്യും അതെല്ലാം കൂടെ എടുത്ത് ആ മൃതമഞ്ചത്തിൽ അല്ല ആ കുഴിയില് നിക്ഷേപിക്കുമെന്നാ പറയാം എന്തിനു വേണ്ടിയാണ് ആ അന്ത്യവിധിയുടെ ദിവസത്തിൽ അവസാനം തമ്പുരാന കണ്ണീർ കണങ്ങളെ കുപ്പികൾ എണ്ണി നോക്കും അപ്പോൾ ആ കുൺ കുപ്പികളുടെ എണ്ണമനുസരിച്ച് അല്ലെ ആ വ്യക്തി അനുഭവിച്ച വേദന അതിൻ്റെ ആഴം ആധിക്യം അളവ് തമ്പരാ മനസ്സിലാക്കി വലിയ പ്രതിഫലം കൊടുക്കുമെന്നുള്ള ഒരു വിശ്വാസം ഇതൊക്കെ ഈ അടുത്ത കാലത്ത് ഈജിപ്തിലുള്ള പഴയ പിരമിഡുകൾ പഴയ ഒത്തിരി കല്ലറകൾ എല്ലാം തുറന്നു നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിലെ ഒരുപാട് ഇതുപോലെ കുപ്പികൾ കണ്ടെത്തി എന്നാണ് പറയുന്നത് ഈ കണ്ണീർക്കണങ്ങളെ കുപ്പികളാണെന്ന് പറയപ്പെടുന്നു ഏതായാലും ഈ ചിന്ത ബൈബിളില് കിടപ്പുണ്ട് അമ്പത്തി ആറാം സങ്കീർത്തനം അൻപത്തി ആറ് സങ്കീർത്തനത്തിന്റെ എട്ടാമത്തെ വചനം ദാവീദിന്റെ മനോഹരമായ സങ്കീർത്തനം അൻപത്തി ആറ് എട്ട് കേട്ടുകൊള്ളുക അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട് എൻ്റെ കണ്ണീർ കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് പ്രൈസ് ക്രൈസ്തലോഡ് അതായത് ഈ ദാവീദ് രാജകൊട്ടാരത്തിൽ നിന്ന് ബഹിഷ്കൃതനാകുന്നുണ്ട് മക്കളാൽ ഇങ്ങനെ കാട്ടിൽ കൂടെയും മേട്ടിൽ കൂടെയും വനത്തിൽ കൂടെയും ഗുഹയിൽ കൂടെയും എല്ലാം അലഞ്ഞ് തിരിഞ്ഞ് അലച്ചിൽ കളണിയിട്ടുണ്ട് അലഞ്ഞ് തിരിഞ്ഞ് രാജാവ് നടക്കുന്നുണ്ട് ദാവീത് രാജാവ് ഈ അലഞ്ഞു നടന്ന കാലത്ത് ദാവീത് എഴുതിവെച്ച സങ്കീർത്തനമാണ് അൻപത്തിയാറാം സങ്കീർത്തനം രാജകൊട്ടാരത്തിൽ നിന്ന് ഓടിക്കപ്പെട്ട് ഈ കാട്ടിലും ഗുഹയിലുമെല്ലാം അലഞ്ഞ് നടന്ന കാലഘട്ടത്തില് ഏറെ കണ്ണീർ കണങ്ങൾ ഒഴിച്ച ദാവീദ് എഴുതി വെച്ചിരിക്കുകയാണ് എൻ്റെ അലച്ചിലുകൾ അങ്ങ് എണ്ണിയിട്ടുണ്ട് എൻ്റെ കണ്ണീർക്കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ട് പറയുകയാണ് എൻ്റെ കണങ്ങളുടെ കുപ്പികൾ എടുക്കാൻ ഞാൻ വിട്ടുപോയി മറന്നുപോയി അതുകൊണ്ട് എൻ്റെ കണങ്ങൾ ദൈവമേ നിന്റെ കണ് നിന്റെ കുപ്പിയിൽ ശേഖരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ദാവിയത് എൻ്റെ ദൈവമേ കണങ്ങൾ കാണുന്ന ഒരു ദൈവം നമുക്കുണ്ട് പ്രിയപ്പെട്ടവരെ കണ്ണീരും വേദനയും കാണുന്ന ഒരു ദൈവം നമുക്കുണ്ട് ഈ തിരിച്ചറിവിലേക്ക് ആഴപ്പെടുക സൗഖ്യ ശുശ്രൂഷയ്ക്ക് ആവശ്യം വേണ്ട ഒന്നാണ് കണ്ണീർക്കണങ്ങൾ കാണുന്ന കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ സമർപ്പിക്കുക എന്നുള്ളത് കണ്ണീർ ഒരു ദൈവം കണ്ണീർക്കണങ്ങൾ കുപ്പികളിൽ ശേഖരിക്കുന്ന ഒരു ദൈവം ഈ തിരുവചനങ്ങളെ ഉള്ളിലേക്ക് മാറോടണച്ച് സ്വീകരിക്കണം മനോഹരമായ തിരുവചനം ഈ ഹെസക്കിയാച്ചിത് അതാണ് ചുവരിലേക്ക് തിരിഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കുക ചുവരിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിക്കുക ദൈവത്തെ സന്നിധിയിലേക്ക് തിരിയുക എന്നാണ് അതിൻ്റെ അർത്ഥം അതായത് ഈ കാട്ടിലൊക്കെ ശക്തമായ കാറ്റും മഴയുമെല്ലാം ഉണ്ടാകുമ്പോൾ കാട്ടാനകൾ കാട്ടാനകൾ കൂട്ടമായി കാട്ടിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങി വരും ഈ വനത്തിൽ തന്നെ ഇങ്ങനെ മൈതാനങ്ങളുണ്ട് പുൽപ്രദേശങ്ങളാണ് ശക്തമായ കാറ്റ് പേമാരി മഴയൊക്കെ വരുമ്പോഴേ ഈ ആനകൾ കാട്ട് നിൽക്കുകയല്ല അതല്ല അവിടെ ഇറങ്ങി ഈ പറഞ്ഞ ഗ്രൗണ്ടിലേക്ക് വരികയാണ് കാട്ടിനുള്ളിൽ തന്നെയുള്ള പുൽപ്രദേശങ്ങൾ മൈതാനങ്ങളിലേക്ക് അത് ഇറങ്ങി വരും മഴയെല്ലാം നനഞ്ഞതവിടെ നിൽക്കുന്നു മഴയും കാറ്റുമെല്ലാം ശമിച്ചു കഴിയുമ്പോഴത് കയറിപ്പോകുള്ളൂ എന്തിനു വേണ്ടിയാണ് അത് കാറ്റും മഴയൊക്കെ വരുമ്പോൾ ഇറങ്ങി വരുന്നത് എന്തുകൊണ്ടാണ് കാറ്റിൽ നിന്നാൽ ഈ കാറ്റിൽപ്പെട്ട് വൻ മരങ്ങളൊക്കെ മറിഞ്ഞ് കടപുഴകി വീഴാം അപകട സാധ്യതയാണ് അതുകൊണ്ട് അപകടത്തിൽ പെടാതിരിക്കാൻ വേണ്ടി ഈ പറഞ്ഞ കാറ്റും കോളും ബഹളമെല്ലാം വരുമ്പോൾ അവരിതാ തുറസായ സ്ഥലത്തേക്ക് മൈതാനങ്ങളിലേക്ക് ഇറങ്ങി വരുന്നു എത്രയും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ നമ്മുടെ ജീവിതത്തിലും കാറ്റും കൊടുങ്കാറ്റും പേമാരികളും അസ്വസ്ഥതകളും സംഘർഷങ്ങളും ദുഃഖങ്ങളും വേദനകളും സംഭവിക്കുമ്പോൾ നമ്മളും ഇറങ്ങി വരണം നമ്മളും കടന്നു വരണം എങ്ങോട്ടാണ് കടന്നു വരേണ്ടത് തിരുസന്നിധിയിലേക്ക് കടന്നു വരിക കർത്തൃ സന്നിധിയിലേക്ക് കടന്നു വരിക ദൈവസന്നിധിയിലേക്ക് കടന്നു വരിക പ്രൈസ്തലോൾ പ്രേസ്തലോൺ യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശുവെ ആരാധന തിരുസന്നിധിയിലേക്ക് കടന്നു വരാൻ തിരിച്ചടികൾ തിരിച്ചു വരാനുള്ള അവസരങ്ങളാണ് കർത്തൃ സന്നിധിയിലേക്ക് തമ്പുരാൻ തമ്പുരാനൊരുക്കുന്ന അവസരങ്ങളാണ് പ്രിയപ്പെട്ടവരെ മറക്കരുത് ഞാനൊരു കഥ വായിച്ചു തോർക്കുന്നതായ കഥയല്ല സംഭവമാണ് ഈ ഗ്രീക്കുകാരുടെ വലിയ ചക്രവർത്തിയാണ് അലക്സാണ്ടർ മഹാനായ അലക്സാണ്ടർ ഈ മഹാനായ അലക്സാണ്ടറെക്കുറിച്ച് അലക്സാണ്ടർ ദ ഗ്രേറ്റ് ഒരുപാട് കഥകളുണ്ട് അതിലൊരു കഥയാണ് കഥ സംഭവമാകാം ഈ കുട്ടി വളരെ കൊച്ചു കൊച്ചുകുട്ടിയായിരിക്കും തന്നെ ഭയങ്കര വലിയ നിരീക്ഷണ പാഠം ഒബ്സർവേഷൻ ഒബ്സർവ് ചെയ്യുക എല്ലാത്തിനെയും നിരീക്ഷിക്കുന്ന ഒരു സ്വഭാവമുണ്ട് ഈ അലക്സാണ്ടർക്ക് എല്ലാ നിരീക്ഷണം ഭയങ്കര നിരീക്ഷണ പാഠവുമുണ്ട് കഥ ഇതാണ് ഈ അലക്സാണ്ടറിൻ്റെ പിതാവാണ് ഫിലിപ്പ് രാജാവ് ഫിലിപ്പ് രാജാവ് മാസിഡോണിയ എന്ന് പറയുന്ന രാജ്യത്തിലെ ചക്രവർത്തിയാണ് ഫിലിപ്പ് രാജാവ് അദ്ദേഹത്തിൻ്റെ മകനാണ് അലക്സാണ്ടർ അപ്പോൾ ഈ ഫിലിപ്പ് രാജാവിനെ സമ്മാനമായിട്ടൊരു പടക്കുതിരയെ ആരോ കൊടുത്തു ഒരു പടക്കുതിരയെ പണ്ടൊക്കെ രാജാക്കന്മാരെ കൈമാറ്റം ചെയ്യുന്ന ആനയോ കുതിരയോ തേരോ സ്വർണമോ ഇങ്ങനെയൊക്കെ സമ്മാനമായിട്ട് അപ്പോൾ ഈ ഫിലിപ്പ് രാജാവിനൊരു പടക്കുതിര ഒന്നാം തര ഒരു കുതിരയെ സമ്മാനമായിട്ട് കിട്ടി അപ്പം ഈ രാജാവ് ഉടനെ തന്നെ അതിനെ ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയേ പരിശീലകരുടെ കൈകളിലേക്ക് അതിനെ കൈമാറുകയാണ് അതിനെ ഒരു ഗ്രൗണ്ടിൽ കൊണ്ടുപോയി നിർത്തിയിട്ടുണ്ട് ഈ പരിശീലന ട്രെയിനിങ് കൊടുക്കുന്നത് കാണാൻ വേണ്ടി ഈ ഫിലിപ്പ് രാജാവും അദ്ദേഹത്തിൻ്റെ മകൻ കൊച്ചുകുട്ടിയായ അലക്സാണ്ടർ അവിടെ പോയി പരിസരത്ത് നിപ്പുണ്ട് പക്ഷേ ഈ പരിശീലകരെ എന്തുമാത്രം നോക്കിയിട്ടും ശ്രമിച്ചിട്ടും ആ കുതിരയുടെ അടുത്ത് എത്താനായിട്ട് പറ്റുന്നില്ല അതിങ്ങനെ പരവേഷം കാണിക്കുന്നു പരാക്രമം കാണിക്കുന്നു ഇടുന്നു കാലുപൊക്കെ തൊഴിക്കാൻ ശ്രമിക്കുന്നു ആകെ അസ്വസ്ഥമായിട്ട് നിൽക്കുകയാണ് ആ കുതിര പരിശീലകരെല്ലാം പരാജയപ്പെട്ടു അപ്പോൾ അതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ഈ അലക്സാണ്ടർ എന്ന് പറഞ്ഞ കൊച്ചു കുട്ടി പിതാവിനോട് പറഞ്ഞു പപ്പാ എനിക്കൊരു ചാൻസ് എനിക്കൊരു അവസരം തരാമോ ഇപ്പോൾ ഈ കൊച്ചു കുട്ടിയല്ലേ അവനെന്നാ ചെയ്യാൻ പോകുന്ന ഏതാ രാജാവ് അനുവദിച്ചു എന്താണ് കാട്ടാൻ പറഞ്ഞു ഈ അലക്സാണ്ടർ എന്ന് പറഞ്ഞ കുട്ടി ചെയ്തത് എന്താണെന്നറിയാം അവൻ സാവധാനം ഈ അലക്സാണ്ടർ നിരീക്ഷിച്ച് അവനൊരു കാര്യം മനസ്സിലായി ഈ കുതിര ഈ പരാക്രമങ്ങൾ ഈ ബഹളങ്ങൾ ഈ ആദികൾ അസ്വസ്ഥതകളെല്ലാം പ്രകടിപ്പിക്കുക എന്തോ കാരണമുണ്ടല്ലേ കാരണമില്ലാതെ അസ്വസ്ഥത പ്രകടിപ്പിക്കുകയല്ലോ പ്ലവൻ ഇത് ഒബ്സർവ് ചെയ്ത് നിരീക്ഷിച്ചു പ്ലവന് മനസ്സിലായി കുതിരയെ ഭയപ്പെടുത്തുന്ന എന്തോ ഒന്ന് അതിൻ്റെ മുൻപിലുണ്ട് കുതിരയെ പേടിപ്പിക്കുന്ന എന്തോ സംഭവമുണ്ട് അതുകൊണ്ടാണ് ഈ ബഹളമല്ല വെക്കുന്നത് ഏതായാലും അലക്സാണ്ടർ എന്ന കുട്ടി കുതിരയെ ഭയപ്പെടുത്തുന്ന കാര്യം മനസ്സിലാക്കി അത് കണ്ടു ഇനി ആ ഭയത്തിൽ നിന്ന് അതിന് മോചനം കൊടുക്കണം അവൻ ചെന്ന് എന്താണെന്നറിയാവോ അവൻ സാവധാനം ചെന്ന് കുതിര പോലും കണ്ടു കാണ ഒരു കൊച്ചുകുട്ടിയല്ലേ അവൻ സാവധാനം ചെന്ന് ആ കുതിരയുടെ കടിഞ്ഞാണ് അതിനെ നിയന്ത്രിക്കുന്ന ആ ചരട് കയ്യിലെടുത്തു ആ കുതിര നിന്നിരുന്ന സ്ഥലത്തുനിന്ന് അതിനെ വലിച്ച് വേറൊരു ദിശയിലേക്ക് അതിനെ മാറ്റി നിർത്തുകയാണ് ചെയ്തത് അത് നിന്നിരുന്ന പൊസിഷനിൽ നിന്ന് ദിശയിൽ നിന്ന് അതിനെ വലിച്ചു മാറ്റി ആ വേറൊരു പൊസിഷന് വേറൊരു ദിശയിലേക്ക് അതിനെ തിരിച്ചു നിർത്തു എല്ലാവരും അത് നോക്കിക്കൊണ്ടിരിക്കുക ഇപ്പോൾ കുതിര വളരെ ശാന്തമായി സ്വസ്ഥമായി ഈ കൊച്ചുകുട്ടി ചാടി അതിനെ പുറത്തു കയറി സവാരി ചെയ്തു എല്ലാവരും അത്ഭുതപ്പെട്ടു നിൽക്കുകയാണ് ഈ പയ്യൻ ഈ കുട്ടി അവൻ എന്താണ് ഈ കാട്ടുന്നത് എന്ത് മാജിക്കാണ് എന്തൊരു അത്ഭുതമാണ് സത്യത്തിൽ അലക്സാണ്ടർ ചെയ്തതെന്താണ് അവൻ മനസ്സിലാക്കി അവൻ്റെ നിരീക്ഷണത്തിലൂടെ അവൻ പിടിച്ചെടുത്ത വലിയ കാര്യം എന്താണ് ഈ കുതിരയെ ഭയപ്പെടുത്തുന്നതായിട്ട് അവൻ മനസ്സിലാക്കി എന്താണെന്നറിയാവോ ആ കുതിരയുടെ മുൻപിലേക്ക് കടന്നു വന്ന അതിൻ്റെ തന്നെ നിഴലാണ് ഷെയ്ഡാണ് അതിനെ ഭയപ്പെടുത്തിയിരുന്നത് പ്രേസ്തലോൾ ഇപ്പോഴാണ് ആ കുതിരയെ ഭയപ്പെടുത്തിയത് അതിൻ്റെ തന്നെ മുൻപിലേക്ക് കടന്നു വന്ന അതിൻ്റെ തന്നെ നിഴലാണ് ഷെയ്ഡാണ് പ്രിയപ്പെട്ടവരെ പറയുക ഷെയ്ഡ് നിഴലുകൾ നമ്മുടെ മുൻപിലേക്ക് കടന്നു വരുന്നത് എപ്പോഴാണ് നിഴല് കടന്നു വരുന്നത് എപ്പോഴാണ് നമ്മുടെ മുൻപിലേക്ക് മുൻവശത്തേക്ക് നിഴല് കടന്നു വരുന്നത് എപ്പോഴാണ് സൂര്യന് അഭിമുഖം നിൽക്കുമ്പോഴാണോ സൂര്യപ്രകാശത്തിന് പുറം തിരിഞ്ഞു നിൽക്കുമ്പോഴാണോ അപ്പം സൂര്യൻ പ്രകാശം സൂര്യൻ ഇപ്പം ഞാൻ നിങ്ങൾക്ക് അഭിമുഖമായിട്ട് നിങ്ങളെ ഫേസ് ചെയ്താൽ ഞാൻ നിൽക്കുന്നത് ഇപ്പം എൻ്റെ പിറകിൽ ഇവിടെ നിന്ന് സൂര്യപ്രകാശം ഇവിടെ നടിക്കുക കരുതുക സ്വാഭാവികമായിട്ടും സൂര്യപ്രകാശത്തിന് ഞാൻ പുറം തിരിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ സൂര്യപ്രകാശത്തിൻ്റെ വഴി മുടക്കി ആ പ്രകാശത്തിൻ്റെ വഴിയിലൊരു തടസ്സമായി വഴി മുടക്കി നിൽക്കുകയാണെങ്കിൽ സംഭവിക്കുന്ന എന്താണ് ആ പ്രകാശം എൻ്റെ ശരീരത്തിൽ തട്ടി അല്ല എൻ്റെ ശരീരത്തിന് ഉള്ളിൽ കൂടി പ്രകാശം മുമ്പോട്ട് കടന്നു പോകൽ അതുകൊണ്ട് എൻ്റെ ശരീരത്തിന് ഇത്രയും ഭാഗം നിഴലായിട്ട് എങ്ങോട്ട് കടന്നു വരും നമ്മുടെ മുൻപിലേക്ക് കടന്നു വരികയാണ് ഇപ്പം നിഴലുകൾ മുൻപിലേക്ക് കടന്നു വരുന്നത് എപ്പോഴാണ് സൂര്യന് പുറം തിരിഞ്ഞ് നിൽക്കുമ്പോഴാണ് സൂര്യനെ നേർക്ക് നിൽക്കുമ്പോഴല്ല സൂര്യന് പുറം തിരിഞ്ഞ് നിൽക്കുമ്പോഴാണ് നിഴലുകൾ നമ്മുടെ മുൻപിലേക്ക് കടന്നു വരിക പ്രിയപ്പെട്ടവരെ മറക്കരുത് ഈ ഒരു വലിയ സത്യം ഇത് ശാസ്ത്രീയമായിട്ട് നമുക്കറിയാവുന്ന സത്യം അല്ലേ എന്നാൽ പ്രകാശത്തിന് തടസ്സം നിൽക്കുമ്പോഴാണ് നിഴല് കടന്നു വരിക പ്രകാശത്തിന് പ്രകാശത്തിൻ്റെ വഴിയിൽ പ്രതിബന്ധം സൃഷ്ടിക്കുമ്പോഴാണ് നിഴലുകൾ കടന്നു വരുന്നത് പ്രൈസ്ത ലോൺ പ്രിയപ്പെട്ടവരെ കൃപകളുടെ നേർക്ക് പുറംതിരിഞ്ഞ് നിൽക്കുമ്പോഴും നിഴലുകൾ കടന്നു വരും ദൈവകൃപയുടെ മുൻപിൽ വഴിമുടക്കി പ്രതിബന്ധം സൃഷ്ടിച്ച് നിൽക്കുമ്പോഴും നിഴലുകൾ നിരാശകൾ നമ്മുടെ ജീവിതത്തിലേക്കും കടന്നു വരും പ്രൈസ് പ്രൈസ്തലോൺ അപ്പോൾ ഈ നിഴലിനെ മാറ്റാൻ ഈ കുട്ടി കണ്ടെത്തിയ മനോഹരമായ വഴിയാണ് എന്ത് ആ അതിനെ പിടിച്ച് ദിശ മാറ്റുക എന്ന് പറഞ്ഞാൽ എങ്ങോട്ട് മാറ്റി സൂര്യപ്രകാശത്തിൻ്റെ നേർക്ക് സൂര്യപ്രകാശത്തിന് അഭിമുഖമായിട്ട് നിർത്തുകയാണ് സൂര്യപ്രകാശത്തിന് നേർക്ക് മുഖം തിരിച്ച് നിന്നപ്പോൾ അതിനെ ഭയപ്പെടുത്തിയ അതിൻ്റെ നിഴല് എങ്ങോട്ട് പോയി പിറകിലേക്ക് പോയി അതിനെ ഭയപ്പെടുത്തിയ നിഴലിന്റെ ദിശ മാറി അത് നിഴല് പിറകിലേക്ക് പോയി പ്രിയപ്പെട്ടവരെ ഇത് വലിയൊരു ആത്മീയ സത്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ ജീവിതത്തിലും നിഴലുകൾ കടന്നു വരും രോഗങ്ങളായി അസ്വസ്ഥതകളായി പൂർവകാല ഓർമ്മകളായി പൂർവകാല മുറിവുകളായി ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠകളായി അല്ലെ മക്കളെക്കുറിച്ചുള്ള ആദികളായി ജീവിത പങ്കാളിയെക്കുറിച്ചുള്ള അസ്വസ്ഥതകളായി ഭയമായി ജോലി സാധ്യതകളെക്കുറിച്ചുള്ള ക്ലേശങ്ങളായി പ്രിയപ്പെട്ടവരെ നൂറുകൂട്ടം പ്രശ്നങ്ങൾ നമുക്കറിയാം നിഴലുകളായി നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ് നിരാശയുടെ നിഴലുകൾ ദുഃഖത്തിൻ്റെ നിഴലുകൾ അല്ലേ ഇങ്ങനെയുള്ള നിഴലുകൾ കടന്നു വരുമ്പോൾ നമ്മളും കടന്നു വരണം എങ്ങോട്ട് തിരിഞ്ഞു നിൽക്കണം തിരുസ്ഥനധിയിലേക്ക് തിരിഞ്ഞു നിൽക്കുക